പറഞ്ഞതിനു ശേഷം ഈ സമ്മാനം തുറന്നു നോക്കാം എന്താ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ അല്ലേ എന്നാൽ ഞാൻ ഇത് ഇവിടെ വെക്കട്ടെ ടീച്ചർ ഇന്ന് നല്ല സന്തോഷത്തിലാണ് എന്താണെന്ന് അറിയാമോ ടീച്ചർക്ക് ഇന്ന് നല്ല മിടുമിടുക്കരായ മിടുമിടുക്കികളായ കുറേ ചങ്ങാതിമാരെ കിട്ടി നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമായ അവരാരാണെന്ന് അറിയണ്ടേ അവരെ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോൾ മനസ്സിലായോ അവരാരാണെന്ന് അതെ നിങ്ങൾ എല്ലാവരും തന്നെ എന്തോ നിങ്ങളെ കൂട്ടുകാരായി എന്നെ നിങ്ങൾ കൂട്ടില്ലേ എന്നെ കൂട്ടിയാലേ ഞാൻ ഒരുപാട് കഥകളും പാട്ടുകളും ഡാൻസുകളും ഒക്കെ ചെയ്തു തരും എന്താ നിങ്ങളെല്ലാവരും റെഡിയല്ലേ ഞാൻ എന്നാൽ നല്ല ഒരു സിംഹത്തിൻ്റെ സമർത്ഥനായ സിംഹത്തിൻ്റെ കഥ പറഞ്ഞു തരാം എന്താ എല്ലാവരും റെഡിയല്ലേ നിങ്ങളെല്ലാവരും ഈ ശബ്ദം കേട്ടിട്ടുണ്ടോ സിംഹത്തിനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ കഥകളിലും ചിത്രങ്ങളിലും ഒക്കെ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും ഈ സിംഹത്തിന്റെ പേര് എന്താണെന്നറിയാമോ ദാ നിങ്ങൾ നോക്കൂ എന്താ പേര് അസദുൻ അസദുൻ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ അസദുൻ ഈ സിംഹം ഈ അസദുൻ ഭയങ്കര സങ്കടത്തിലാണ് എന്താണെന്നറിയാമോ അവനാരും ചങ്ങാതിമാരില്ല എന്നും ഒറ്റയ്ക്ക് ഗുഹയിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങും അങ്ങനെ മടി പിടിച്ച് കിടന്നപ്പോൾ അവന് തോന്നി മെല്ലെ കാട്ടിലേക്കൊന്ന് ഇറങ്ങി നടന്നാലോ അത് അവൻ ഗുഹയിൽ നിന്ന് കാട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങി നടന്നപ്പോൾ അതാ നല്ല മധുരമുള്ള പാട്ട് കേൾക്കുന്നു കേട്ടു നോക്കാം ആ പാട്ട് ചാടി ചാടി വരുന്നുണ്ട് വാല് കുലുക്കി വരുന്നുണ്ട് കയ്യിൽ ക്യാരറ്റുണ്ടല്ലോ ആരാണെന്ന് പറയാമോ ആരാണെന്ന് പറയാമോ ഞാനാണല്ലോ അർണബ് എന്നുടെ നിറമോ അബിയള് ഒന്നിച്ചൊന്നായി പാടാലോ അർണബ് അബിയള് വന്നല്ലോ അർണബ് അബിയള് വന്നല്ലോ ഇതാരാ ഇത്ര നന്നായി പാട്ടുപാടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അസദിന് മെല്ലെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്ന് പോയി ചാടി ചാടി വരുന്നുണ്ട് വാല് കുലുക്കി വരുന്നുണ്ട് കയ്യിൽ ക്യാരറ്റുണ്ടല്ലോ ആരാണെന്ന് പറയാമോ ആരാണെന്ന് പറയാമോ ഞാനാണല്ലോ അർണബ് എന്നുടെ നിറമോ അബിയള് ഒന്നിച്ചൊന്നായി പാടാലോ അർണബ് അബിയള് വന്നല്ലോ അർണബ് അബിയള് വന്നല്ലോ നല്ല സുന്ദരനായ ഒരു മുയൽക്കുട്ടൻ ഇരിക്കുന്നു നിങ്ങളെല്ലാവരും മുയൽക്കുട്ടനെ കണ്ടിട്ടുണ്ടോ തൊട്ടു നോക്കിയിട്ടുണ്ടോ എന്തൊരു സോഫ്റ്റാണല്ലേ ഈ മുയൽക്കുട്ടന്റെ പേരെന്താണെന്നറിയാമോ ദാ നിങ്ങൾ നോക്കിയേ അർണബ് എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ അർണബ് ചാടി ചാടി വരുന്നുണ്ട് വാല് കുലുക്കി വരുന്നുണ്ട് കയ്യിൽ ക്യാരറ്റുണ്ടല്ലോ ആരാണെന്ന് പറയാമോ ആരാണെന്ന് പറയാമോ ഞാനാണല്ലോ അർണബ് എന്നുടെ നിറമോ അബിയള് ഒന്നിച്ചൊന്നായി പാടാലോ അർണബ് അബിയള് വന്നല്ലോ അർണബ് അബിയള് വന്നല്ലോ അസദിനെ കണ്ട ഈ അർണബ് പേടിച്ചു നിറച്ചു
യാ അർണബ്, നീ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് നിന്റെ പാട്ട് നല്ല ഇഷ്ടമായി, നിന്നെയും ഇഷ്ടമായി. നമുക്ക് രണ്ടുപേർക്കും കൂട്ടുകാരായാലോ? എനിക്കാണെങ്കിൽ ആരും ചങ്ങാതിമാരില്ല. എന്താ എന്നെ കൂടെ കൂട്ടില്ലേ? അസദിന്റെ ചോദ്യം കേട്ട അർണ തന്റെ പേടിയൊക്കെ അങ്ങ് മാറ്റി ചിരിച്ചുകൊണ്ട് അസദിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അസദിനെ പാട്ടുപാടി കൊടുത്തു. നമുക്കും അർണവിന്റെയും അസദിന്റെയും കൂടെ ആ പാട്ട് ഒന്നുകൂടി പാടിയാലോ? ചാടി ചാടി വരുന്നുണ്ട്, വാലുകുലുക്കി വരുന്നുണ്ട്, കയ്യിൽ ക്യാരറ്റ് ഉണ്ടല്ലോ, ആരാണെന്ന് പറയാമോ, ആരാണെന്ന് പറയാമോ? ഞാനാണല്ലോ അർണബ്, എന്നുടെ നിറമോ അബിയള, ഒന്നിച്ചൊന്നായി പാടാലോ, അർണബ് അബിയള വന്നല്ലോ, അർണബ് അബിയള വന്നല്ലോ. പാട്ടൊക്കെ പാടി കളിച്ച് ചിരിച്ച് അസദും അർണബും കുറേ സമയം അവിടെ ഇരുന്നു. ശേഷം അസദ് പറഞ്ഞു, നമുക്ക് ഈ കാടായ കാടൊക്കെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് നടന്നാലോ? അങ്ങനെ രണ്ടു പേരും പതുക്കെ കാട്ടിലേക്ക് ഇറങ്ങി. നടന്ന് രണ്ടു പേരും ഒരു പൊന്തക്കാടിനടുത്തെത്തി. നല്ല നിറമുള്ള എന്തോ ഒരു സാധനം അവിടെ കിടക്കുന്നു. അത് കണ്ട അസദ് നീല അർണബിനോട് പറഞ്ഞു, അതെന്താ, നമുക്ക് പോയൊന്ന് നോക്കാം. അർണബ് പറഞ്ഞത് കേട്ട് അസദ് മെല്ലെ അതിനടുത്തേക്ക് എത്തി. തൊട്ടു നോക്കി, അങ്ങുന്നില്ല. അസദ് തന്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് അമർത്തി നോക്കി. ഠോ, പെട്ടെന്നതാ പൊട്ടുന്നൊരു ശബ്ദം. അർണബും അസദും ഒന്ന് ഞെട്ടിപ്പോയി. അതെന്താണെന്ന് അറിയാമോ കൂട്ടുകാരെ? ആ പൊട്ടിയ സാധനം എന്താണെന്ന് അറിയണ്ടേ? ഞാൻ നോക്കൂ, എന്താണിത്? ബാലൂൺ, ബലൂൺ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ ബലൂൺ? നിങ്ങൾക്കെല്ലാവർക്കും ബലൂൺ വരയ്ക്കാൻ അറിയാമോ? എന്നാലേ നമുക്കെല്ലാവർക്കും നല്ല ബലൂൺ വരച്ചു നോക്കിയാലോ. Thank you.
बलून വരച്ചവർക്ക് സമ്മാനമുണ്ട് കേട്ടോ നമ്മുടെ സമ്മാനം ഇവിടെ തന്നെയുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് തുറന്നു നോക്കാം।